കാര്യം കണ്ണടയെങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക്. ഐസോൺ ഓപ്റ്റിക്കൽസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഒട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884294373. കാഞ്ഞിരക്കോട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാശിവപുരാണ യജ്ഞവേദിയിൽ അരങ്ങേറിയ ശിവപാർവതി പരിണയം ഭക്തി നിർഭരമായി. രാവിലെ 5:30 ബീജഗണപതി ഹോമത്തോടെ 5-ാം ദിനത്തിലെ മഹാശിവപുരാണ യജ്ഞത്തിന് സമാരംഭമായി. യജ്ഞവേദിയിൽ യജുർവേദ ജപം, പരശുരാമ കൽപ്പസൂത്രാന്തർഗത രശ്മി മാലജപം, സൗന്ദര്യലഹരി പാരായണം, നാമജപാനുധാവനം, ശിവസഹസ്രനാമം, ഗ്രന്ഥ നമസ്കാരം, ശിവപുരാണ പാരായണ സമാരംഭം, ക്ഷേത്ര കാണിക്ക മണ്ഡപത്തിൽ നിന്നും നാദസ്വരം, മുത്തുകുട, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ശിവപാർവതിമാരെ യജ്ഞശാലയിലേക്ക് സ്വീകരിച്ച് ശിവപാർവതി പരിണയം നടത്തി. തുടർന്ന് സർവൈശ്വര്യ പൂജ എന്നിവയും യജ്ഞശാലയിൽ പ്രധാനമായി നടന്നു. വിഭവ സമൃദ്ധമായ വിവാഹ സദ്യയും നടത്തി. ഉച്ചയ്ക്ക് 2:30 പാരായണം തുടർന്നു. ശിലാത്ഭുത ലീലാവർണ്ണനം, ശിവപാർവതി വിവാഹം, കന്യാദാന വർണ്ണനം, ബ്രഹ്മമോഹം, കാമസംവജീവനം, പതിവ്രത ധർമ്മവർണ്ണനം, ശിവകൈലാസാഗമനം, ശിവപുത്ര ജനനം, കാർത്തികേയന്റെ ബാലലീല, കാർത്തികേയാഭിഷേകം, ദേവാസുര സംഗ്രാമ വർണ്ണനം, ഗണേശന് ഗണാധിപ പദവി, ഗണേശ വിവാഹം, ത്രിപുര വർണ്ണനം, ദേവന്മാരുടെ ശിവസ്തുതി, ത്രിപുര ദഹനം എന്നീ പുരാണ ഭാഗങ്ങളാണ് പാരായണം നടത്തിയത്. യജ്ഞാചാര്യൻ പ്രൊഫസർ വിമൽ വിജയ് കന്യാകുമാരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്ധ്യയ്ക്ക് മംഗളരതിയോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. ക്ഷേത്രമേൽശാന്തി വിപിൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം ബി മുരളീധരൻ, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, റവന്യൂ ഇൻസ്പെക്ടർ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ, പ്രസിഡന്റ് ടി വി രഘുനാഥൻ എന്നിവർ പങ്കെടുത്തു. വി സി വി ന്യൂസ്, കാഞ്ഞിരക്കോട്.